നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന് സ്നേഹക്കൂട ചൂടിയ കെ പി ശാരദ എന്ന മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർക്ക് ഇന്ന് നവതി. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പത്നി ശാരദ ടീച്ചറുടെ നവതി ആഘോഷത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും. കുടുംബസമേതമാണ് അദ്ദേഹം പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്നത്. കണ്ണൂർ കല്യാശ്ശേരിയിലെ ഓഡിറ്റോറിയത്തിലാണ് വിപുലമായ ആഘോഷം നടന്നിരിക്കുന്നത്. മറ്റ് പാർട്ടിയിലെ പ്രമുഖരും വേദിയിലുണ്ടായിരുന്നു. വേദിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനായോ മന്ത്രിയായോ സിനിമാ നടനായോ അല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഈ വേദിയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അമ്മയെ ഞാനിങ്ങ് എടുക്കുകയാണെന്നും പതിവ് രീതിയിൽ സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രിപദം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹം ആദ്യം കല്യാശ്ശേരിയിലെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ സന്ദർശിച്ചിരുന്നു. വർഷങ്ങളായി ഇരുവരും തമ്മിൽ ആത്മബന്ധമുണ്ട്. രാഷ്ട്രീയം വേറെയാണെന്നേ ഉള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെ തൊട്ടുരുമി നിൽക്കും ഈ വേദിയിൽ ഒരുപക്ഷെ അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഞാനിങ്ങ് എടുത്തിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെയേ തനിക്ക് പറയാൻ സാധിക്കൂ. ഈ അമ്മയെ ഇങ്ങനെ എടുക്കുക എന്ന് പറയാതെടുത്ത ഒരു മകനാണ് താൻ. അത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ സഹോദരങ്ങളും അംഗീകരിച്ച കാര്യവുമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 92 മുതലാണ് സഖാവുമായി ബന്ധം തുടരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം ആശുപത്രിയിൽ ചുമ ബാധിച്ചു കിടക്കുമ്പോൾ ലീഡർ പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. അന്ന് അമ്മ അടുത്തുണ്ട്. അന്ന് മഹാഭാരതം അവലോകനം ചെയ്ത് ഏറെ നേരം സംസാരിച്ചു. എന്നിട്ട് എന്റെ കൃഷ്ണനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് തന്റെ കൃഷ്ണനുണ്ടല്ലോടോ, അവനായി ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ, കൗരവന്മാർക്ക് പണി കൊടുത്ത പെരിങ്കള്ളനാ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണകുമാറിന്റെ മകന്റെ ചോറുകൊണ്ട ഫോട്ടോ ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് കണ്ണു നിറഞ്ഞ സഖാവിനെ കണ്ടു. ആരുടെയും മുന്നിൽ കണ്ണു നിറയുന്ന ആളല്ല സഖാവ്, അത്ര കരുത്തനായിരുന്നെന്നും സുരേഷ് ഗോപി വേദിയിൽ വെച്ച് പറഞ്ഞു. ഇപ്പോൾ ഡയറി എഴുത്തും വായനയുമാണ് ശാരദ ടീച്ചറുടെ ശീലങ്ങൾ. പത്രവും പുസ്തകങ്ങളും ഒക്കെ വായിക്കും. രാവിലെ കുളിച്ച് വേഷ്ടി കൊടുത്ത് ഉമ്മറത്തിരിക്കും. മുൻപിലെ മനക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തിഗാനം രാവിലെയും വൈകിട്ടും കേൾക്കുന്നത് ഒരു സുഖമാണ്. എന്തൊക്കെ കണ്ട് ഈ ജീവിതത്തിൽ മോളുടെ മോന്റെ കുട്ടിയെ വരെ താലോലിക്കാൻ പറ്റി. ഇതൊന്നും കാണാൻ സഖാവിനായില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. ഈ ചുവന്ന കല്ല് വെച്ച മോതിരം ഞാൻ മരിച്ച ശേഷമേ ഊരാൻ പാടുള്ളൂ എന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചുവപ്പ് എപ്പോഴും കൂടെ വേണം. ചെറുപ്പം മുതലേ കാണുന്നതല്ലേ അതൊരു ധൈര്യമാണെന്നാണ് ശാരദ ടീച്ചർക്ക് പറയാനുള്ളത്. കല്യാശ്ശേരിയിലെ ബോർഡ് സ്കൂളിൽ 1956 അധ്യാപിക ജീവിതം തുടങ്ങിയതാണ് ശാരദ ടീച്ചർ. മക്കളായ സുധ, ഉഷ, കൃഷ്ണകുമാർ, വിനോദ് എന്നിവർക്കെല്ലാം അമ്മയ്ക്കൊപ്പം അച്ഛന്റെ സ്ഥാനത്ത് മിക്കപ്പോഴും ശാരദ ടീച്ചർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.